രാഹുൽ മാങ്കൂട്ടം എന്ന വിലാസം തന്നെ മാറുകയാണ്. ഇന്നു മുതൽ രാഹുൽ മാങ്കൂട്ടം MLA ആണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ചോളം, രാഷ്ട്രീയ പ്രവർത്തകനെ സംബന്ധിച്ചോളം, ജനപ്രതിനിധിയാവുക, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നൊക്കെ പറയുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഒരു അളവുകോലാണ്. ജനങ്ങൾ അത്ര നാളുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ എങ്ങനെ വിധിയെഴുത്തുന്നു എന്നൊക്കെയുള്ള വിലയിരുത്തലാണ്. അപ്പോൾ ആ വിലയിരുത്തലിൽ ജനങ്ങൾ വലിയ സ്നേഹം തന്നതിനകത്ത് വലിയ സന്തോഷവും അഭിമാനവുമാണ് സത്യസന്ധമായി പറഞ്ഞുള്ളത്. കേരളമാകെ ശ്രദ്ധിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് അനുകൂലമായി സംഭവിച്ചത്. 1.5 വർഷം നമുക്ക് ബാക്കിയുണ്ട്. എന്താണ് പാലക്കാടിലുള്ള ഫസ്റ്റ് പ്രയോറിറ്റി? ഒരു 1.5 വർഷത്തേക്കിനുള്ള പദ്ധതികളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞു, 2040 നിങ്ങൾ ലോക ഭൂപടത്തിൽ പാലക്കാടിനെ എങ്ങനെ അടയാളപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ ആശയങ്ങൾ പാലക്കാടിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാതെ പാലക്കാട് നിന്ന് വരുന്ന പൊതുവായിട്ടുള്ള, അപ്പോൾ അതിന് ജനസഭകളടക്കമുള്ള കാര്യങ്ങളുമായിട്ട് നമ്മൾ താഴെത്തട്ടിലേക്ക് പോകുകയാണ്. അപ്പോൾ അത് താഴെത്തട്ടിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന, ജനങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ആശയങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ്. എങ്കിലും പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ 1, 2, 3 എന്ന് പറയുമ്പം 1-ാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പാലക്കാട്ടെ കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോഴത്തേക്ക്